എല്ലാ വർഷവും ഡിസംബർ മാസമാകുമ്പോൾ ലോകം അവസാനിക്കുന്നു എന്നുള്ള പേരിൽ വ്യാജ വീഡിയോകൾ പ്രചരിക്കുന്നു. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള സത്യാവസ്ഥ എന്ന് ഒരു ശാസ്ത്ര വിദ്യാർത്ഥി മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഈ വീഡിയോയിൽ നമുക്ക് അതിന് പിന്നിലുള്ള ശരിയായ ശാസ്ത്ര ചിന്തകൾ പങ്കുവയ്ക്കാം. എല്ലാ വർഷവും ഡിസംബർ മാസം, അതായത് ഏറ്റവും അവസാനത്തെ മാസമായതുകൊണ്ട് ആ മാസം അവസാനിക്കും ലോകം എന്ന് പറഞ്ഞാണ് വീഡിയോ പ്രചരിക്കാറ്. അതും 13-ാം തീയതിയാണ് എപ്പോഴും തിരഞ്ഞെടുക്കുന്നത്. കാരണം ആളുകൾക്ക് ട്രിസ്കൈ ഡെക്കഫോബിയ എന്ന് പറഞ്ഞ് 13 നമ്പറിനോട് ഒരു പേടിയുണ്ട്. ആ പേടി പൊതുവെ ഉപയോഗപ്പെടുത്തിയാണ് ഇത്തരക്കാർ വ്യാജ വീഡിയോ നിർമ്മിക്കുന്നത്. അതും രസകരമായ സംഗതി, ഡിസംബർ 21, 2012 മായൻസ് ലോകം അവസാനിക്കും എന്ന് പറഞ്ഞ അത് പാളിയതിനു ശേഷം ശാസ്ത്രത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ എടുത്ത് ലീപ് ഇയർ, ലീപ് സെക്കൻഡ്സ് എന്നിവ ഉപയോഗപ്പെടുത്തി 7 വർഷവും 6 മാസവും കൂടി കണക്കുകൂട്ടി ജൂൺ മാസം അവസാനിക്കുമെന്ന് വേറെ ഒരു തിയറി ഉണ്ടായിരുന്നു. അങ്ങനെ ശാസ്ത്രത്തെ ദുരുപയോഗപ്പെടുത്തിയാണ് ഇത്തരക്കാർ വീഡിയോ ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള വ്യാജ വീഡിയോയിൽ പ്രചരിക്കുന്നത് ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ ഭ്രമണം നിർത്തുന്നു എന്നുള്ളതാണ്. ഭൂമി അച്ചുതണ്ടിൽ കറങ്ങുന്നത് നിന്നാൽ നമുക്കറിയാം ഭൂമിയുടെ ഒരു വശം എപ്പോഴും സൂര്യൻ്റെ താപമേൽക്കുകയും മറ്റേ വശം രാത്രിയായിട്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ രാത്രിയായ ഭാഗത്ത് ചെടികളെല്ലാം നശിക്കുകയും സൂര്യനേൽക്കുന്ന ഭാഗത്ത് ഉയർന്ന താപനില അനുഭവപ്പെടുകയും ചെയ്യും. ഇത് നാസയുടെ പേരിലാണ് പ്രചരിക്കുന്നത്. എന്നാൽ നാസ പറയുന്നത് എന്താണ്? ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ അതിൻ്റെ ഭ്രമണം കുറയുന്നുണ്ട്. എത്ര കുറയുന്നുണ്ട്? ഭൂമിയുടെ ഭ്രമണം കുറയുന്നത് 2740 വർഷത്തിൽ 6 മണിക്കൂറാണ്. അതായത് നമ്മൾ ഒരു ദിവസത്തെ കണക്കെടുത്താൽ വെറും 2 മില്ലി സെക്കൻഡ് മാത്രമാണ് വേഗത കുറയുന്നത്. അതായത് നമ്മുടെ ദിവസത്തിൻ്റെ ദൈർഘ്യം കൂടുന്നു. ഭൂമിയുടെ ഭ്രമണത്തിൻ്റെ വേഗത കുറയുന്നത് കൊണ്ട് ദിവസത്തിൻ്റെ ദൈർഘ്യം കൂടുന്നു. ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇതിന് കാരണവും നമുക്കറിയാം. ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ടൈഡൽ ഫോഴ്സസ് കാരണമാണ് ഭൂമിയുടെ ഭ്രമണം കുറയുന്നത്. അതിനെക്കുറിച്ച് ആർക്കെങ്കിലും കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഞാൻ അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഭൂമിയുടെ കറക്കത്തിൻ്റെ കുറവ് നമുക്ക് നികത്താൻ വേണ്ടി നാം ഇടയ്ക്ക് ലീപ് സെക്കൻഡ് എന്ന് പറഞ്ഞ് നമ്മുടെ സമയത്തോട് 1 സെക്കൻഡ് നമ്മൾ ആഡ് ചെയ്യും. കാരണം നമ്മുടെ ആറ്റോമിക് ക്ലോക്ക് പറയുന്ന സമയവും നമ്മുടെ യൂണിവേഴ്സൽ കോർഡിനേറ്റഡ് ടൈമും തമ്മിലുള്ള വ്യത്യാസം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ 1 സെക്കൻഡ് ആഡ് ചെയ്യുന്നത്. നാം അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 1972 ഇത് ലീപ് സെക്കൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിനുശേഷം ഏകദേശം 1 25 തവണ പലപ്പോഴായിട്ട് നമുക്ക് കാണാം ലീപ് സെക്കൻഡായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം, ഭൂമിയുടെ വേഗത കുറയുന്നുണ്ട്, പക്ഷെ വളരെ വളരെ കുറഞ്ഞ വേഗത്തിലാണ് അത് കുറയുന്നത്. അപ്പോൾ ഒരിക്കലും ഒരു ദിവസം പെട്ടെന്ന് ഭൂമിയുടെ വേഗത ഇപ്പോൾ ഉള്ള വേഗതയിൽ നിന്നും 0ലേക്ക് ആവാൻ സാധിക്കില്ല. അത് ക്രമേണ ക്രമേണ വളരെ കോടാനുകോടി വർഷങ്ങൾ കൊണ്ട് മാത്രമേ കഴിയുന്നുള്ളൂ. അപ്പോൾ അത് കാരണം നാം ഒരിക്കലും പേടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇതുപോലെ തെറ്റായിട്ടുള്ള വ്യാജ പ്രചാരണങ്ങളിൽ നിന്നും നാം യഥാർത്ഥത്തിൽ ശാസ്ത്രത്തിൻ്റെ പിൻബലത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ശാസ്ത്രത്തെ പ്രചരിപ്പിക്കുക. നന്ദി, നമസ്കാരം. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.